എന്താണ് സ്ലൈഡ് ടാക്ലിംഗ്? ഒരു കളിക്കാരനിൽ നിന്ന് പന്ത് ഇന്റർസെപ്ഷൻ ചെയ്യാനോ തള്ളി മാറ്റാനോ ഉപയോഗിക്കുന്ന ഡിഫെൻഡിങ് സ്റ്റൈൽ അഥവാ ഡിഫെൻഡിങ് ശൈലിയാണ് സ്ലൈഡ് ടാക്ലിംഗ്. എന്തുകൊണ്ടും ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മത്സരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു ശൈലിയായിരുന്നു സ്ലൈഡ് ടാക്ലിംഗ്. 2-1 ഇന്ത്യ ജയിച്ച മത്സരത്തിൻ്റെ അനലൈസിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം ഏവർക്കും. ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മത്സരത്തിൻ്റെ അനലൈസിങ് വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നമ്മൾ അഭിനന്ദിക്കും, മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും അഥവാ കുറ്റപ്പെടുത്തും. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് അനലൈസിലേക്ക് കടക്കാം. ഇന്ത്യ ഇറങ്ങിയ ഫസ്റ്റ് ഇലവനെ ഞാൻ ഇമേജിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്, അത് പറഞ്ഞാൽ സമയം കളയുന്നില്ല. എന്തായാലും കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല താരങ്ങളെയായിരുന്നു ഫസ്റ്റ് ഇലവനിൽ ഇറക്കിയിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനായി വന്നുകൊണ്ട് കളി ചേഞ്ച് ചെയ്ത ആ താരങ്ങളെല്ലാം ഈ ഫസ്റ്റ് ഇലവനിൽ ഉണ്ടായിരുന്നു. അതൊരുദാഹരണമാണ് താപ്പ എന്ന് പറയുന്ന താരം. മികച്ച പ്രകടനം തന്നെ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യയുടെ തന്ത്രം പാളിപ്പോയി എന്ന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ പറയാം. കാരണം ഇന്ത്യ നേപ്പാളിനെ ആദ്യ മത്സരത്തിൽ കണ്ട നേപ്പാളിന് അനുയോജ്യമായിട്ടുള്ളൊരു തന്ത്രമായിരുന്നു യുഗസ്റ്റിമെച്ച് എന്ന് പറയുന്ന കോച്ച് മെനഞ്ഞത്. എന്നാൽ നേപ്പാൾ ഈ രണ്ടാമത്തെ മത്സരത്തിൽ വന്നപ്പോൾ മികച്ച വ്യത്യസ്തമായിട്ട് നല്ല കോൺഫിഡൻസും കൂടി കളിക്കുന്ന ഒരു താരങ്ങളെയാണ് നമ്മൾ നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഡിഫെൻഡിങ്ങിലാകട്ടെ, ഇൻ്റർസെപ്ഷനാകട്ടെ, ഡിഫൻസ് മിഡ്ഫീൽഡിംഗ് ആകട്ടെ, അറ്റാക്കിംഗ് ആകട്ടെ, ഫോർവേഡ് ആകട്ടെ, മികച്ച പ്രകടനം തന്നെയായിരുന്നു നേപ്പാൾ കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ കോച്ചായ യുഗസ്റ്റിമെക്കിൻ്റെ തന്ത്രം ഫസ്റ്റ് ഹാഫിൽ തന്നെ പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അവരുടെ കളി രീതി വെച്ചുകൊണ്ട് അഥവാ അവരെങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കളിച്ചിരുന്നത്. ആദ്യം 16 മിനിറ്റ് വരെ ഒരു മീഡിയം ആയിരുന്നു ഇന്ത്യയുടെ കളി പുറത്ത് വന്നിരുന്നത്. പിന്നെ 16 മിനിറ്റ് തൊട്ട് ഒരു 30 മിനിറ്റ് വരുന്നതിനിടയിൽ കുറേ മിസ് പാസുകളൊക്കെ കാണാൻ സാധിച്ചു. അത് മിസ് പാസുകളാണോ അതോ നേപ്പാൾ മികച്ച രീതിയിൽ കളിക്കുന്നത് കൊണ്ട് അവർ വേഗ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നതാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഇന്ത്യക്ക് അവരുടെ കളിയുടെ രീതി മനസ്സിലാക്കിക്കൊണ്ട് കളിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. എന്നാലും മിസ് പാസുകളൊക്കെ കുറേ കാണാൻ സാധിച്ചു. അറ്റാക്കിംഗ് നോക്കുകയാണെങ്കിൽ ബിബി സിംഗിൻ്റെ വിങ്ങിലൂടെ ആയിരുന്നു അറ്റാക്കിംഗ് നടന്നിരുന്നത്. ബിബി സിംഗിന് പലപ്പോഴും അവിടുന്ന് ബോള് ക്രോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ക്രോസ് ചെയ്ത സമയത്താണെങ്കിലും അവരുടെ ഡിഫൻസ് നല്ല രീതിയിലായതുകൊണ്ട് തന്നെ സുനിൽ ഛേത്രിക്കോ മറ്റു താരങ്ങൾക്കോ ബോൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതായത് കുറച്ച് അപകടമായിട്ടുള്ള 3 നിമിഷങ്ങളൊക്കെയും ഇന്ത്യൻ അറ്റാക്കിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. മൺവീർ സിംഗിൻ്റെ ഭാഗത്തു നിന്നൊരു മികച്ച പ്രകടനമൊന്നും നമുക്ക് ഫസ്റ്റ് ഹാഫിലൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. സുനിൽ ഛേത്രി ഭാഗത്തു നിന്നും മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഷേക്ക് ആയിട്ടുള്ളൊരു ഡിഫൻസിനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചികിത്സനയ്ക്ക് എന്ത് കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയുള്ള ഒരു കളിയും ചികിത്സനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ മറ്റു സ്റ്റോപ്പറുമായിട്ട് മറ്റു വിങ് ബാക്കുകളുമായിട്ടുള്ള ഒരു കോമ്പിനേഷനൊന്നും ഡിഫൻസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നെ എല്ലാ താരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കളിച്ചപ്പോൾ നമുക്ക് തോന്നി, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇന്ത്യയിലെ ആളുകൾ കളിച്ച പോലെ നമുക്ക് തോന്നി. അത് മാത്രമല്ല ഡിഫൻസിൽ നോക്കുകയാണെങ്കിലും ഡിഫൻസ് മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിലും താരങ്ങളുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. താപ്പ ഈ കളിയിൽ വന്നപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് താപ്പയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നത്. അതിൽ എടുത്തു പറയുന്ന ഒരു താരമാണ് ലാലൻ മോവിയ എന്ന താരം. ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷൻ കളിച്ചുകൊണ്ട് ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഭാഗത്ത് നിന്ന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പലപ്പോഴും ക്യാമറകളിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ പോയിരുന്നത്. അദ്ദേഹം പലപ്പോഴും നല്ല ഇൻ്റർസെപ്ഷൻ നടത്തിയിരുന്നു, നല്ല രീതിയിലുള്ള ഡ്രിബിളിംഗ് നടത്തിയിരുന്നു. എന്നാൽ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ പോയി. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു താരമായിരുന്നു. ഞാനാണെങ്കിൽ അദ്ദേഹത്തിനാണ് ഹീറോ ഓഫ് ദി മാച്ച് കൊടുക്കുന്നത്. കാരണം അത്ര മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. എല്ലാ ഗോളിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ വലിയ പ്രകടനമൊന്നുമില്ലാതെ ഇന്ത്യ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ നേപ്പാളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. ഇനി നമുക്കിൻ്റെ സെക്കൻഡ് ഹാഫ് അനലൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹാഫിൽ തന്നെ തന്ത്രം പൊളിഞ്ഞതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ യുഗസ്റ്റിമെക്ക എന്ന് പറയുന്ന കോച്ചിനും ഒന്ന് തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അത് നമ്മൾ കളി കണ്ടാൽ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഫസ്റ്റ് ഹാഫിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒരു തന്ത്രമോ ഒന്നും തന്നെ ഇന്ത്യ ചെയ്തിരുന്നില്ല. ഇന്ത്യ സാധാ പോലെ തന്നെ ഒരു കളി തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. എന്നാൽ നേപ്പാൾ ഒരു ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ചുകൂടി അറ്റാക്കിങ്ങിലേക്ക് പോകാൻ പറ്റിയിരുന്നു. എന്നാൽ ഡിഫൻസ് അവിടെ കട്ട് ആയതുകൊണ്ട് വലിയ രീതിയിൽ ഗോളടിച്ച് കൂട്ടാനൊന്നും ഇന്ത്യക്ക് സാധിച്ചില്ല. ഒന്നാമത് ഗോൾ വന്നൊന്ന് വഴി നോക്കുകയാണെങ്കിലും ചികിത്സനയുടെ ഒരു ഹൈ ബോളും അതിൽ നിന്ന് ഒരു കട്ടിംഗ് ആയിട്ടുള്ളൊരു ഹെഡ് പാസ് നമ്മളുടെ സുനിൽ ഛേത്രി വക അത്
നമ്മളൊക്കെ അവർക്ക് ചൗധരി ഗോൾ അടിക്കുന്നു. അത് നമ്മൾ സുരൻ ക്ഷേത്രം തന്നെ എടുത്തു പറയുന്നതാണ്. കാരണം അദ്ദേഹം അത് പെനാൽറ്റി ബോക്സിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു ഗോള് പെർക്ക് ചൗധരിക്ക് അടിക്കാൻ സാധിച്ചത്. അല്ലാണ്ട് അവിടെ ഒരു ഗെയിം പ്ലാനോ അതോ ഇന്ത്യ ടീമുകളുടെ ഒരു കൂട്ടായിട്ടുള്ള ചേർന്നുള്ള ഒരു പരിശ്രമമോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് ഞാൻ പറഞ്ഞത് തന്ത്രം ഫസ്റ്റ് ഹാഫിൽ തന്നെ പൊളിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ക്യാപ്റ്റനായ സുരൻ ക്ഷേത്രയുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് കാരണമാണ് അവിടെ ഒന്നാമത്തെ ഗോള് വീണത്. പിന്നീടുള്ള ടൈമുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പലപ്പോഴും അറ്റാക്കിലേക്ക് എത്തുമ്പോൾ സമയത്ത് ഒരു കറക്റ്റായിട്ടുള്ള പാസ് കൊടുക്കാനോ കറക്റ്റായിട്ടുള്ള ക്രോസ് കൊടുക്കാനോ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ ഉണ്ടാക്കാനോ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല. അറ്റാക്കിങ്ങിൽ ഇന്ത്യ ഒരു ഫെയിലായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഒക്കെ ഇന്ത്യ ചെയ്തു വരുന്നു. എന്നാലും എപ്പോഴും ഫെയിലായി പോവുകയാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങി വന്ന താരങ്ങളാണ് പെർക്ക് ചൗധരി, സുരേഷ് മാഞ്ചം തുടങ്ങിയ താരങ്ങളെ ബാധിക്കുന്നത് വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പെർക്ക് ചൗധരി ഗോൾ അടിച്ചു എങ്കിലും അദ്ദേഹത്തിന് വന്ന് എടുത്തു പറയാനുള്ള പ്രകടനമൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിലും ഡിഫൻഡ് കുറച്ച് ഷേക്ക് തന്നെയായിരുന്നു. എല്ലാ മേഖലകളിലും ഇന്ത്യ വലിയ പ്രകടനം ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു താരം എന്ന് പറയുന്നത് ലാലൻ മൗവ്യ തന്നെയാണ്. ആ താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം തന്നെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇനി രണ്ടാമത്തെ ഗോൾ വന്ന വഴി നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നായിരുന്നു. ഈ ലാലൻ മൗവ്യ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു മികച്ച രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കാരണം തന്നെയാണ് ആ ബോള് താപ്പയിൽ നിന്ന് സുരൻ ക്ഷേത്രിക്ക് എത്താൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ചൊരു പാസം തന്നെയായിരുന്നു അത്. പിന്നെ സുരൻ ക്ഷേത്രി മികച്ച രീതിയിലുള്ള ഫിനിഷിങ്ങും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ആയിരുന്നു രണ്ടാമത്തെ ഗോൾ വീഴാൻ കാരണമായത്. നേപ്പാളിൻ്റെ ഒന്നാമത്തെ ഗോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ വലിയൊരു പിഴ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ബ്ലോക്ക് ചെയ്യാനും സെൻറ്ററിൽ നിൽക്കാനും ഒരു ഡിഫൻസ് പോലും ഉണ്ടായിരുന്നില്ല. സെൻറ്ററിലത്തെ ഡിഫൻസ് എപ്പോഴും ഷേക്ക് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നല്ലൊരു 8-6 ഗോൾ തന്നെ അടിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾ കീപ്പറിന് കാണാൻ പോലും പറ്റിയില്ല ആ ബോള് വരുന്നത്. കാരണം അത് ഡിഫൻസ് ശരിക്കും ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ഗോളായിരുന്നു അത്. എന്നാൽ അത് സാധിക്കാതെ കാരണം നേപ്പാൾ ഒരു ഗോൾ അടിക്കുകയായിരുന്നു. നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് ഫിനിഷിംഗ് വളരെ അഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ 2-1 ജയിക്കാൻ കാരണമായിരുന്നത്. നേപ്പാൾ ഫിനിഷിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഇന്ത്യ തോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടന കാഴ്ച ടീം എന്നത് ഏതാണെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് നേപ്പാൾ തന്നെയാണ്. നേപ്പാൾ എല്ലാ മേഖലയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ഇന്ത്യ അത് കാഴ്ചവെച്ചില്ല. ഈ മത്സരം നോക്കുകയാണെങ്കിൽ ഇവിടെ കോച്ചിൻ്റെ പ്രശസ്തി എന്താണ്? കാരണം ഒരു തന്ത്രം അറിയാൻ കോച്ചിന് സാധിച്ചില്ല. ആ തന്ത്രം നല്ല രീതിയിൽ ആവിഷ്കരിക്കാനും കോച്ചിന് സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ പുതിയ തന്ത്രം അറിയാനും സാധിച്ചില്ല. കളിച്ചത് ഇന്ത്യൻ താരങ്ങളാണ്. അവരുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടും അവരുടെ കഴിവ് വെച്ചുകൊണ്ടാണ് 2 ഗോൾ നേടിയത്. അത് നമ്മുടെ സുനിശ്ചിത തന്നെയാണ്. അദ്ദേഹമില്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ കളി ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലും ജയിച്ചപ്പോഴും 2-1 ജയിച്ചപ്പോഴും സുനിശ്ചിത തന്നെയായിരുന്നു ഗോൾ നേടിയിരുന്നത്. ഈ താരമാവുകയാണെങ്കിൽ ഒരു പകരക്കാരനുമില്ല, ഈ താരം പോവുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ടീമും ഇല്ല. ഇതാണ് എനിക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഒരു അനലൈസിങ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയും ഇന്ത്യൻ ടീമിന് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ തങ്ങളുടെ ടീമിൽ വരുത്തേണ്ടതുണ്ട്. എന്നാലേ ഇനി വരുന്ന സാഫ് കപ്പിലൊക്കെ മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുള്ളൂ. ഇന്ത്യ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത് അഥവാ നല്ല കഠിനമായ പ്രയത്നം കൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നത് 168 പൊസിഷനിൽ കളിക്കുന്ന നേപ്പാളിനെയാണ്. ഇന്ത്യ നിൽക്കുന്നത് 105 പൊസിഷനുമാണ്. അതും ബംഗ്ലാദേശിനൊപ്പം കളിക്കുമ്പോഴും ഇന്ത്യ ഈ ലെവലിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി ഇതിനു മുകളിലുള്ള 105 സ്ഥാനത്തിന് മുകളിലുള്ള ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ ഈ പ്രകടനമാണ് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനായിട്ട് മികച്ച പ്രകടനം തന്നെ ഇന്ത്യ പുറത്തെടുക്കണം, എന്തായാലും ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മനസ്സിലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിയ വീഡിയോ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.